കണ്ണൂർ വെള്ളാഞ്ചേരി സ്വദേശി കണ്ണൻകുളങ്ങര അബ്ദുൾ ഷുക്കൂർ ആണ് മരിച്ചത്. ഇയാൾ കുറ്റിപ്പുറം ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവറാണ്. കീഴ്ശേരി തൃപ്പൽസി വലിയുള്ളാഹി പാലക്കാട് ഉസ്താദിന്റെ പള്ളി ദർസിൽ പഠിക്കുന്ന വിദ്യാർത്ഥി സ്ഥാപനത്തിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചു. ഒളമതിൽ ചാമക്കണ്ണിയിൽ താമസിക്കുന്ന എം സി അബ്ദുൾ ജലീലിന്റെ മകൻ മുഹമ്മദ് സിജാലാണ് മരിച്ചത്. സൗദി അറേബ്യയിലെ വാഹനാപകടത്തിൽ മലപ്പുറം സ്വദേശി മരിച്ചു. മലപ്പുറം വളാഞ്ചേരി പൂക്കാട്ടിരി സ്വദേശി മച്ചിങ്ങൾ ജാഫറാണ് മരിച്ചത്. വനം വകുപ്പ് തൊണ്ടി മുതലായി സൂക്ഷിച്ചിരുന്ന തേക്ക് തടികൾ മോഷ്ടിച്ചു കടത്തിയ കേസിൽ രണ്ടുപേർ പിടിയിൽ. തരിശു സ്വദേശികളായ കുന്നത്ത് സൽമാൻ, ആക്കപ്പറമ്പിൽ ഷാജഹാൻ, നാലകത്ത് അസീസ്, കുഴിക്കാടൻ മുഹമ്മദ് റിൻഷാ, പള്ളിശ്ശേരിയിലെ പുലത്ത് സനൂഫ് എന്നിവരെയാണ് കരുവാരക്കുണ്ട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പ്രിയൻ അറസ്റ്റ് ചെയ്തത്. കാളികാവ് കറുത്തേനിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ളവരുടെയും ഉറക്കം കെടുത്തി മോഷണ പരമ്പര തുടരുന്നു. വ്യാഴാഴ്ച കറുത്തേനിയിലെ കളത്തിങ്ങൽ കറളിക്കാട്ടിൽ തുണ്ടുപാറയ്ക്കൽ ഹൈദരലിയുടെ വീട്ടിലാണ് ഒടുവിൽ മോഷണം നടന്നത്. പാചകപ്പുരയിൽ നിന്ന് 25 റബ്ബർ ഷീറ്റും 3 ചാക്ക് ഉണങ്ങിയ ഒട്ടുപാലുമാണ് മോഷണം പോയത്. പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ ഭൂരിഭാഗം റോഡുകളും തകർന്നു. ജൽജീവൻ പദ്ധതി പ്രകാരം കുടിവെള്ളത്തിനുള്ള പൈപ്പിടാൻ റോഡുകൾ വെട്ടിപ്പൊളിച്ചതാണ് പ്രശ്നത്തിന് കാരണം. ഇവ നന്നാക്കിയിട്ടില്ല. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 10 മാസം നീണ്ട പകൽ നിയന്ത്രണം നീങ്ങി. വൈമാനികർക്കുള്ള നോട്ടാം പിൻവലിച്ചതോടെ നിയന്ത്രണങ്ങളില്ലാതെ കരിപ്പൂരിൽ വിമാനമിറങ്ങാം. ഇതോടെ ടുഡേസ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.